हम देखेंगे वो दिन के जिसका वादा है, जो लोहे अजल में लिखा है, हम देखेंगे। கொத்தல்லி கொத்தல்லி புள்ளி பறவே, ஆஹே கொத்தி குடி என்ன ஓமல் பறவே, பாடு ஷேக்கு பள்ளி யாற்றும் மூட்டத்த கிளும், ஆஹே அடிகாணா பஹரிலும் நூலிட்டு நோக்கு, பாடு அவிடேண்டும் கொத்தாத்தோள் புள்ளி பறவே, ஆஹே கொத்தி குடி என்ன ஓமல் பறவே, பாடு பலிய புரையோளாமே திருவத்து, ஆஹே இட்டாட்டம் துள்ளுண்டோள் புள்ளி பறவே, பாடு மேலாவாயில விழுத்த மண்மேலு, ஆஹே சரதங்களிக்குண்டோள் புள்ளி பறவே, பாடு கொத்தி குடி என்ன ஓமல் பறவே, ஆஹே அன்னவிடு என்னவிடு ஏகுணி சாகரே, நின்னவனோடு பரேகுணி சாடுண்டும் அன்னவிடு, அன்னவிடு என்னவிடு ஏகுணி சாகரே, நின்னவனோடு பரேகுணி சாடுண்டும் அன்னவிடு, அண்ணா உமா அண்ணா கூட சொல்லிய மோனே, நீ போயுறிஞ்சோள எங்கிலும் பற்றோண்டு வாடுண்டும் அன்னவிடு, நாம் போய் கொம்போக்க பருக்கிட்டு பின்னே ஞோளவக்கானாய் கடலில் போயிடுண்டும் அன்னவிடு, அன்னவிடு என்னவிடு ஏகுணி சாகரே, நின்னவனோடு பரேகுணி சாடுண்டும் அன்னவிடு, ஆத்யத்தே இரவொன்னும் நீட்டப்போளெண்டே சுண்டலிலொரு நோள குடுங்கி போயிடுண்டும் அன்னவிடு, ஞோள சுண்டலோடு கூறுன்னு அழியா நன்னா பாபருத்தங்காகண்டடும் அன்னவிடு, சுண்டல் ஞோளையோடு கூறுன்னு கரே நின்னவனோடு பரேகுணி சாடுண்டும் அன்னவிடு, அன்னவிடு என்னவிடு ஏகுணி சாகரே, நின்னவனோடு பரேகுணி சாடுண்டும் அன்னவிடு. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആലോചിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് അത് മാത്രമല്ല അർത്ഥം തോന്നുന്നത്. വാസ്തവത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ട് മാത്രമല്ല അർത്ഥം എന്നിട്ടുള്ളത്. ആ അർത്ഥം ഇത്തരം ഒരു ഒറ്റപ്പെട്ട ദ്വീപിലുള്ള ജനത വൻകരകളെ കാണുന്നത് ദൈവതുല്യമായിട്ടാണ് പറഞ്ഞത്. ഒരു ഇതിന്റെ ഇവരുടെ കാഴ്ചയുടെ ഘടനയിൽ തന്നെ ഉണ്ട് എപ്പോഴും ഒരു ദൈവശാസ്ത്ര ഘടന. വൻകരകളെ ഒരു വിധേയത്വത്തോടുകൂടിയും ഭയത്തോടുകൂടിയാണ് നോക്കുന്നത്. അതിന്റെ അടിയിലാണ് റിവോൾട്ട് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ കാണുകയും ചൂണ്ട ഇടനിലക്കാര, ഇതിലെ ഇടനിലക്കാര് തന്നെയാണ് ഈ കാര്യക്കാരെന്ന് പറയുന്ന ചിറക്കൽ അറക്കലിലും ചിറക്കൽ രാജവംശക്കാരോട് ഏർപ്പെടുത്തിയിരുന്ന അവരൊരുപാട് ചൂഷണം ചെയ്യുന്ന കാര്യക്കാരുണ്ടായിരുന്നു. പിന്നെ പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം വന്നിട്ടുള്ള ആമീദ്മാരുണ്ടായിരുന്നു, ഇവരെല്ലാം കങ്കാണിമാരാണ്. ഈ ഇടനിലക്കാര് തന്നെയാണ് ചൂണ്ട എന്നും പിന്നെ ഈ ഈ പരമകാരുണികനായ ദൈവം മാത്രമല്ല ഈ വൻകരകളിലെ ചൂഷകരായ അധിനിവേശകർ മുഴുവനുമാണ് ഈ ചൂണ്ടക്കാരെന്നുള്ള അർത്ഥത്തിൽ ഈ പാട്ടിനെ വായിക്കാം.
കാൽ വലയും കെട്ടിക്കൊട്ടയും കെട്ടിക്കവടിക്കു വിട്ട പുരുഷന്മാരെ മുട്ടത്ത് വീളാനും കൽമേലിരിക്കാനും എങ്ങനെ വിട്ട പുരുഷന്മാരെ വെള്ളിപ്പൊൻ കെട്ടിക്കവടി എടുക്കാൻ പോയോളാ മുഖം ചന്തം വാടിപ്പോയേ കട്ടിക്കവടിക്കും വെള്ളിക്കവടിക്കും തീരെ വില ഇല്ല വീടന്മാരെ ഇനിയൊരിക്കലും വെള്ളിക്കവടിക്കും കട്ടിക്കവടിക്കും നീ പോകായേ ചന്തം മികച്ച മുഖം വന്ന് കാണുമ്പോൾ നിന്റെ അഷകിൽ കാറൂമ പോലെ സ്വന്തം മലബാറിൽ കൊണ്ടുപോയ ആൾക്കാര് എല്ലാ കവടിയും മാറ്റി വന്നേ പിന്നെയും എന്തിന് നീ ഇങ്ങ് പോകുന്നു സാരം പോൽ വീട്ടിലിരുന്നോ പെണ്ണേ മാരന്റെ ചൊൽപ്പടി കേൾക്കുന്നില്ല ഇനിയും വേള ഞാൻ പിൻപറ്റൂല ഓളത്തടി ഹാലും ഓളും ഒന്ന് അന്ന് മാരൻ അരിഷ്ടത്തിൽ വിട്ടുപോയേ മോദിജി മേരാ നമസ്കാർ മൂഞ്ചിജി ഇവിടെ ഒരു പറ്റം ആൾക്കാർ കാട്ടും നാടുമെല്ലാം കോവിഡിനു പടർന്നു നാട് കാത്തു വെച്ച് നേതാ വിരുൾ മറഞ്ഞു ചട്ടം കൂട്ടി വെച്ച നാട്ടിലേക്ക് അണു പരന്നു ഘട്ടം ഘട്ടമായി നാടിനെ അവൻ മുടിച്ചു ലക്ഷദ്വീപിലേക്ക് ചാണകം നുഴഞ്ഞു കേറി ലക്ഷം എത്ര പേരെ ജീവിതം വലിച്ചു കീറി ലക്ഷ്യമെന്ത് നിന്റെ ടൂറിസം പടർത്തുവാനോ ലജ്ജ എന്നതെന്ത് കേട്ടുപോയി മറന്നതാണോ എന്റെ മൂത്രത്തിന് ഇങ്ങനെ ഉറപ്പുണ്ടോ ഏ അറിവ് തെറ്റ് മദ്യം വിറ്റ് ജനതയെ ഇറക്കി വിട്ട് വേലികൾ തിരിച്ചു വെച്ച് ഫാസിസം വിളച്ചു വിറ്റ് കുറുമ്പിത്തിരി കൂടുന്നുണ്ട് അറിവ് തെറ്റ് മദ്യം വിറ്റ് ജനതയെ ഇറക്കി വിട്ട് വേലികൾ തിരിച്ചു വിറ്റ് ഫാസിസം വിളച്ച് വിറ്റ് എന്ന നോർത്ത് പറയോ കൂറ്റൻ കെട്ടിടങ്ങൾ പണിയുവാൻ ഒരുങ്ങിയോ കൂട്ടിവെച്ചതൊക്കെ നീക്കുവാൻ തുടങ്ങിയോ കുറ്റമില്ല നാട്ടിൽ ഗുണ്ടകൾ പെരുകിയോ കുറ്റം എന്ത് ചൊല്ല് നാടിനായി പൊരുതിയോ മഹബൂബ് സുബ്ഹാനി മാഷൂഖുർ റഹ്മാനി അൽ ഖുതുബു റബ്ബാനി യാ ഗൗസു സമദാനി യാ ഗൗസു സമദാനി മഹത്വമേറിയ യജമാനി അബ്ദുൽ ഖാദിർ ജീലാനി കൂറ്റൻ കൊടും തിരമാലകളെ ഭേദിച്ച പൂർവികർ വാഴ്ന്നൊരി മണ്ണിൽ കൂറ്റൻ കൊടും തിരമാലകളെ ഭേദിച്ച പൂർവികൾ വാഴ്ന്നൊരി മണ്ണിൽ കൂറാച്ചുറാവിൻ കരുത്തിനെ തോൽപ്പിച്ച് നാവികർ വാണൊരി മേട്ടിൽ വേണ്ട ഞങ്ങൾക്കു നിൻ ഫാസിസച്ചോറിനി വേണ്ട ഞങ്ങൾക്ക് ഈ കൊടും വിഷം വേണ്ട ഞങ്ങൾക്കു നിൻ ഫാസിസച്ചോറിനി വേണ്ട ഞങ്ങൾക്ക് ഈ കൊടും വിഷം വേണ്ട ഞങ്ങൾക്ക് നിൻ കുരുതീ വിതയ്ക്കും നിണം കൊണ്ടെഴുതും ചരിത്രം വേണ്ട ഞങ്ങൾക്കു നിൻ നെഞ്ച് നിറച്ചൊരി അകിട് സുരത്തും ഭരണം അന്ന് മലബാറിൻ്റൊരു ചിത്രം പണ്ട് മുതൽക്കേയുള്ളൊരു മിത്രം
വേഷവും ഭാഷയും നാട്ടാചാരവും കോർത്ത ചരിത്രം നല്ലൊരു ലക്ഷണമൊത്തൊരു ലക്ഷദ്വീപിൻ നുണ്ട് പവിത്രം അറബിക്കടലിൻ റാണിപ്പട്ടം അഴകേറും ദ്വീപിൻ അത് നേട്ടം അനവധി രാജകുലങ്ങളടക്കം നടത്തി തെരോട്ടം മനുഷ്യരെ ഒന്നായി കാണാനുള്ള മനസ്സിൻ നില്ലൊരു കോട്ടം അന്ന് മലബാറിൻ്റെ ഒരു ചിത്രം പണ്ട് മുതൽക്കേയുള്ളൊരു മിത്രം വേഷവും ഭാഷയും നാട്ടാചാരവും കോർത്ത ചരിത്രം നല്ലൊരു ലക്ഷണമൊത്തൊരു ലക്ഷദ്വീപിൻ നുണ്ട് പവിത്രം പുണ്യമദീനയിൽ നിന്നവരെത്തി പുണ്യരുബൈദുള്ളവരെത്തി ദ്വീപിൽ ദീനിൻ വിത്ത് വിതച്ച് സിലാം വളർത്തി പിന്നെ അനവധി നിരവധി ഔലിയ പ്രമുഖര് ദീനിനടത്തി.